ഇപ്പോൾ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ സംസാരിക്കുന്നു. തത്സമയം അവരോടും ഈ ഉറപ്പാണ്, എന്നോട് ഈ പറഞ്ഞ ഉറപ്പ് അവരോടും പറഞ്ഞു. ഈ കാര്യത്തിനെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും വിളിച്ച് നമുക്കതിൽ ഈ പി എസ് സിക്ക് വേണം എന്നുള്ളതായ ഒരു നിർബന്ധമൊന്നും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്കതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ മതപണ്ഡിതന്മാരാവുന്ന ഞങ്ങളോടൊക്കെ ആലോചിച്ച് അത് വേണ്ടതുപോലെ ഞങ്ങൾ ചെയ്യുമെന്ന് ആ പറഞ്ഞത് മൂപ്പരിപ്പം ചെയ്തത് മാത്രം. ആ വാഗ്ദത്വം നിറവേറ്റി അതിനെ എല്ലാ നിലക്കുള്ള സമസ്ത കേരള ജമീയത്തിലും അത് സ്വാഗതം ചെയ്ത് അത് സന്തോഷകരമായിട്ട് അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോട് പറഞ്ഞ വാക്ക് മുഖ്യമന്ത്രി പാലിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തുടർനടപടികൾ മുഖ്യമന്ത്രിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള ശുഭ പ്രതീക്ഷയാണ് സമസ്ത കേരള ജമീയത്തിൽ നമുക്കുള്ളത്. അത് അവർ ഉയർത്തേണ്ടതാണല്ലോ, അവർ ഉയർത്തിക്കോട്ടെ. അവരങ്ങനെ പല സമരവും പ്രതിപക്ഷമാകുമ്പോൾ ചെയ്യണമല്ലോ. അത് പ്രതിപക്ഷം സമരവും ചെയ്തതിൻ്റെ പേരിലാണോ അല്ലേ എന്നുള്ളതല്ല, അത് ഞങ്ങൾ നോക്കണില്ല. ഞങ്ങളോട് പറഞ്ഞ ഉറപ്പ് പാലിച്ചു. പ്രതിപക്ഷം സമരം ചെയ്യണമല്ലോ, അത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ. ഗവൺമെൻറ് ഇതിൽ സമരം ചെയ്യേണ്ടവരാണല്ലോ, അവർ സമരം ചെയ്യട്ടെ. നന്ദി, എല്ലാ നിലക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. രേഖപ്പെടുത്തുന്നത് മാത്രമല്ല തൊഴിൽ നടപടികൾ വേഗം ഉണ്ടാവണം എന്നാണ് ഗവൺമെന്റിനോട് നമുക്ക് പറയാനുള്ളത്. പരിഹരിക്കപ്പെട്ടോ എന്ന് പറഞ്ഞാൽ പരിഹരിച്ചു, പരിഹരിക്കും എന്നല്ലേ മൂപ്പര് പറഞ്ഞത്. പിന്നെന്താ ആശങ്ക? അത് ഞങ്ങൾ അവരോട് ഇപ്പൊ പറയാൻ പറ്റില്ല. അത് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഉസ്താദ് അടക്കമുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതാക്കന്മാർ ഞങ്ങൾ കൂടി ആലോചിച്ചില്ല. എന്താണ് മുഖ്യമന്ത്രിനോട് എങ്ങനെയാണ് പറയേണ്ടത്, ഇതിനെ സംബന്ധിച്ച് എന്താ പറയേണ്ടത്, സമസ്തൻ്റെ നയരീതിയിൽ എങ്ങനെയാണ്, അതൊക്കെ ആലോചിച്ചതിന് ശേഷം അവരോട് പറയും. ഇനിയും ഇത് അവസാനിച്ചിട്ടില്ലല്ലോ, മുഖ്യമന്ത്രി ഇനിയും വിളിക്കുമല്ലോ. അത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നന്ദി ഉണ്ടാവണമല്ലോ. നമുക്കൊരു നന്ദി, ഒരു നമ്മളോട് പറഞ്ഞൊരു വാഗ്ദത്തം പാലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യ എന്നുള്ള നിലക്കേനെ നന്ദി ഉണ്ടാവുമല്ലോ. അതോടുകൂടി വലിയൊരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് എപ്പോഴും നന്ദി രേഖപ്പെടുത്തട്ടെ. അത് അത് അവര് കൂടിയാല് നമ്മൾക്ക് ഉറപ്പ് വന്നതാണല്ലോ, നമ്മൾക്ക് ഇതിൽ വാശിയില്ല. ആദ്യഘട്ടത്തിൽ അതൊക്കെ ഓരോ സർക്കാരുകൾക്കും അവർക്കുള്ള ഇഷ്ടം പോണൊക്കെ ചെയ്യാലോ. അത് അതിനെപ്പറ്റി പിന്നെ എതിർപ്പ് വരുമ്പോൾ അതിന് ഒരു പിന്നെ അനുകൂലമായ സാഹചര്യം സർക്കാരിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുണ്ടായിട്ടുണ്ട്. സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും വയ്യാതെ പോണ പണിയല്ല സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം. അത് മുസ്ലിങ്ങളെ ബാധിക്കുന്നതായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ന്യൂനപക്ഷത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഈ ആശയ ആദർശങ്ങളും അതിൻ്റെ നയത്തിനോടും ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും. ഏത് സർക്കാരാണെങ്കിലും അത് മുമ്പും പ്രതികരിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിനോട് നമ്മൾ സമരം ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ പറഞ്ഞത് ആരോട്? ഇവിടുത്തെ മറ്റുള്ളതായ സംഘടനകളൊക്കെ സമരത്തിന് വിളിച്ചപ്പോൾ ഞങ്ങൾ സമരത്തിനില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മളോട് അയാളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആര്? മുഖ്യമന്ത്രി. ഞാനത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും, മതസംഘടനകളോട് ആലോചിച്ചതിൻ്റെ ശേഷം, നേതാക്കന്മാരോട് ആലോചിച്ചതിൻ്റെ ശേഷം. അത് ഇന്നോട് അയാൾ ഉറപ്പ് പറഞ്ഞതാണ്, പിന്നീട് മതസംഘടനകൾ വിളിച്ചപ്പോൾ അവരോടും പറഞ്ഞതാണ്. നമുക്കതിൽ വാശിയിൽ നമ്മൾ വേണ്ടതുപോലെ ചെയ്യും. അല്ല, അതൊക്കെ പിന്നെ അവരോട് ചോദിക്കുക, നിങ്ങൾ സമരയിട്ട് മുമ്പോട്ട് പോയിനോ, കോൺഗ്രസ് സമരയിട്ട്. ഇതൊന്നും ഇപ്പം നമ്മൾ പറയട്ടെ, നമ്മളെ വിഷയം കഴിഞ്ഞല്ലോ. നോക്കി നമ്മൾ പോയി. അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞാണ്, പലവട്ടം പറഞ്ഞതാണ്. ഞങ്ങളല്ല, ഞങ്ങളാരും പങ്കെടുത്തിട്ടില്ല. പള്ളിയിൽ നിന്ന് അങ്ങനത്തെ ഒന്നും പറഞ്ഞ്, പള്ളിയിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞവരാണ് നമ്മള്. ആ ആര് പറഞ്ഞാലും അത് അതല്ല, അത് അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് ഒരു സർക്കാരിന് ഇവിടെ പല തീരുമാനിക്കാം, പക്ഷെ നല്ലതാണ്. മുസ്ലിം വിഭാഗത്തിന്, മുസ്ലിം സംഘടനകളെ ബാധിക്കണ കാര്യങ്ങൾക്ക് ഒരു പ്രതികൂലമായിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ അതൊരു സ്വാഭാവികമായിട്ട് നല്ലതാണ്. അങ്ങനെ അങ്ങനെ ഇപ്പം എല്ലാ സർക്കാരും അങ്ങനെ ചെയ്തോളം എന്നില്ലല്ലോ. നിയമനം പി എസ് സിക്ക് വിടാനുള്ള തീരുമാനത്തിനും പിന്മാറിയ സർക്കാരിനോട് നന്ദിയുണ്ടെന്ന ജെഫ്രി മുത്തുക്കോയ തങ്ങൾ.